സ്കില്ലും ഗവർണൻസും. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമുക്ക് എക്സാം എഴുതുന്നവരുണ്ട്, ഗവർണൻസ് എക്സാം എഴുതുന്നവരുണ്ട്, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സാം എഴുതുന്നവരുണ്ട്. അപ്പൊ ഞാൻ, നമുക്കിപ്പോ ക്ലിനിക്കിൽ പുതിയ സൈക്കോളജിസ്റ്റ് വന്നിട്ടുണ്ട്, എഫിഷ്യന്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു കുട്ടിയാണ്, മൈത്രി എന്നാണ് പേര്. രണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഒരാളിനെ കേസ് എടുക്കാനും ഹെൽപ്പ് ചെയ്യുക, ഒരാളിനെ ക്ലാസ് എടുക്കാനും ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണുള്ളത്. അപ്പോ ഐ തിങ്ക് ഈ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനും ഗവർണൻസും അവളെ കൊണ്ടൊന്ന് എടുപ്പിക്കാമെന്ന്, എടുപ്പിച്ച് നോക്കാം. നിങ്ങൾ കംഫർട്ട് ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ ആണോ? തനിയ, സജന, റിയാന, ഉമേമത്. അപ്പൊ ഒരു ദിവസം രണ്ട് സെഷൻ വെച്ചിട്ട് എടുക്കുകയും ചെയ്യാലോ. ഓക്കെ. അപ്പോ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നിമിഷം രണ്ട് ഡിസാസ്റ്റർ നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തും. ഒന്ന്, നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ മരണപ്പെട്ട ശിരൂരിലെ, നമുക്ക് നമ്മുടെ ഒരേ ഒരാള് അർജുനെ കാണാതായപ്പോ തന്നെ കേരളം വളരെ ഹൃദയം പിങ്ങി ഇരുന്ന അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് രണ്ടാമത്തെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ഡിസാസ്റ്റർ, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ മുണ്ടക്കയിലെ, അല്ലേ, ഇന്ന് നമ്മള് വളരെയധികം എന്താ പറയാ വേദനയോടെ ഓർക്കുന്ന, ഞാൻ ആ സ്ഥലത്തുണ്ടായതുകൊണ്ട് കുറച്ചുകൂടി എനിക്ക് അതറിയാം. അപ്പൊ എങ്ങനെ ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ് ചെയ്യാം എന്നുള്ളത്, അപ്പം അവിടെ എത്തിയപ്പോ പറഞ്ഞിട്ടുള്ളത്, ഒരു ഗൗരവപരമായിട്ട് ആരും അവരോട് മാറാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഗൗരവമായിട്ട് ആരും പറഞ്ഞില്ല ഇവിടെ നിന്ന് മാറണം എന്നുള്ളത്, ഗൗരവമായിട്ട് ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതൊരു സങ്കടപ്പെട്ടൊരു കാര്യം തന്നെയാണ് അല്ലേ. അത് കാരണം ഓ അത്ര പേരുടെ എന്ത് പോയി ജീവൻ പോയി, എന്ത് പറ്റി. അപ്പൊ നമുക്ക് ഡിസാസ്റ്ററിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ്, എനിക്ക് ഒന്ന് നല്ലൊരു പേപ്പർ ആയിരിക്കും, അപ്പൊ വിചാരിച്ചത് ഞാൻ തന്നെ എടുക്കാം. അപ്പം മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ, മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ ഇൻട്രഡക്ഷൻ. ഓക്കെ. ഡിസാസ്റ്റർ ഹാസ് ബീൻ വിത്ത് ആസ് ലോങ് ആസ് റെക്കോർഡഡ് ഹിസ്റ്ററി ആൻഡ് പ്രോബബ്ലി ഈവൻ ലോങ്ങർ. കേട്ടോ, ഡിസാസ്റ്റർ എന്ന് പറയുന്നതാണ് ഭൂമി ഉണ്ടായ മുതൽ ഡിസാസ്റ്റർ ഉണ്ടായെന്ന് നമുക്ക് വിശ്വസിക്കാം. ദ കോൺസിക്വൻസസ് ആൻഡ് റിക്കവേർഡ് ഫ്രം ദം ആൻഡ് ലൈഫ് ഹാസ് കണ്ടിന്യൂ, അല്ലെ. നമ്മുടെ പൂർവികമാര് പോലും അത് അനുഭവിച്ചിട്ടുണ്ടാവും. നാച്ചുറൽ ഫിനോമിന സജ് ആസ് എർത്ത്ക്വേക്ക്, ഭൂമി കുലുക്കം, സൈക്ലോൺസ്, കൊടുങ്കാറ്റ്, വോൾക്കാനിക് ഇറപ്ഷൻസ് അതായത് അഗ്നിപർവ്വത വിസ്ഫോടനം, സുനാമി, വൈൽഡ് ഫയർ അതായത് എന്താണ് കാട്ടുതീ, അതുപോലെ തന്നെ ഫ്ലഡ്, വെള്ളപ്പൊക്കം, ലാൻഡ് സ്ലൈഡ് അതാണ് എന്ത് ഉരുൾപൊട്ടൽ നമ്മൾ നേരിട്ട് എന്താ പറ്റി പറയരുത്, എന്റെ സെയിൻ അങ്ങനൊന്നും ചെയ്യില്ല. അപ്പം വൈൽഡ് ഫയേഴ്സ്, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, ഡ്രോപ്പ്, വരൾച്ച, സ്റ്റിൽ പൾസ്. നേനോ, കുഞ്ഞിന് ബിസ്ക്കറ്റ് കൊടുക്ക്, സോ ഡു മാൻമേഡ് ഡിസാസ്റ്റേഴ്സ് സജ് ആസ് മേജർ ആക്സിഡൻസും ഉണ്ടാവുന്നുണ്ട്, മാൻമേഡ് ഡിസാസ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ ഭൂമി ഉണ്ടായ സമയം മുതൽ ഉണ്ടായെന്ന് പറയാം, വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ പൂർവികരൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട്, എന്നിട്ടും ലൈഫ് കണ്ടിന്യൂ ചെയ്തു. നാച്ചുറൽ ഫിനോമിന ആയിട്ടുള്ള, അതായത് പ്രകൃതിദത്തമായിട്ട് സംഭവിക്കുന്ന, പിന്നെ ഭൂമി കുലുക്കം, പിന്നെ കൊടുങ്കാറ്റ്, അഗ്നിപർവ്വത വിസ്ഫോടനം, സുനാമി, എന്താ പറയാ കാട്ടുതീ, അതുപോലെ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടല്, അതുപോലെ നമ്മുടെ വരൾച്ച, ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്, മാൻമേഡ് ആയിട്ട് ആക്സിഡൻസ് ഉണ്ട്. എന്താണ് ഡിസാസ്റ്റർ, മീനിങ് ഓഫ് ഡിസാസ്റ്റർ? ദ ടേം ഡിസാസ്റ്റർ ഓവ്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ഡിസാസ്റ്റർ, വിച്ച് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്, ഡിസ് മീൻസ് ബാഡ്, ആസ്റ്റ് മീൻസ് സ്റ്റാർ. ബാഡ് സ്റ്റാർ എന്ന് അർത്ഥം വരുന്ന ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള ഡിസാസ്റ്ററിൽ നിന്നാണ് ഡിസാസ്റ്റർ വന്നിട്ടുള്ളത്. ഓക്കെ, ഓക്കെ. As per Disaster Management Act 2005, disaster means a catastrophic, വളരെ എന്താ പറയാ ഭയ ദുരന്തപരമായിട്ടുള്ളതാണ്, mishap, calamity or grave occurrence in any area. ഒരു ഗ്രേവ് ആയിട്ട് മാറുന്ന, അതായത് ഒരു
എന്താ പറയാ, ദുരന്തമായിട്ട് മാറുന്ന, റൈസിങ് ഫ്രം നാച്ചുറൽ ഓർ മാൻമെയ്ഡ് കോഴ്സസ്. നാച്ചുറൽ ആവാം, മാൻമെയ്ഡ് കോഴ്സസ് ആവാം. മാൻമെയ്ഡ് ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും, ടൂർ ബസ്സും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ചത് ഓർമ്മയുണ്ടോ? കുറച്ചുകാലം മുന്നേ കുറെ പിള്ളേർ മരിച്ചു, ഓർമ്മയുണ്ടോ? ഓർ ബൈ ആക്സിഡന്റ് ഓഫ് നെഗ്ലിജൻസ് വിച്ച് റിസൾട്ട് ഇൻ എടുത്തുണ്ടായിരുന്നു സബ്സ്റ്റാൻഷ്യൽ ലോസ് ഓഫ് ലൈഫ് ഓർ ഹ്യൂമൻ സഫറിങ് ഓർ ഡാമേജ് ടു ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ഓർ ഡാമേജ് ടു ഓർ ഡീഗ്രേഡേഷൻ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഇസ് ഓഫ് സച്ച് എ നേച്ചർ ഓർ മാഗ്നിറ്റ്യൂഡ് ആസ് ടു ബി ബിയോണ്ട് ദ കോപ്പിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ഓഫ് എഫക്റ്റഡ് ഏരിയ. നോക്കിക്കേ എന്താണ് പറയുന്നത്, ആക്സിഡന്റോ നെഗ്ലിജൻസോ എന്തെങ്കിലുമൊക്കെ കാരണമാണ് മനുഷ്യൻ സഫർ ചെയ്യുക, മനുഷ്യന് ഡാമേജ് ഉണ്ടാവുക, പ്രോപ്പർട്ടി ഡിസ്ട്രക്ട് ചെയ്യുക, ഡാമേജ് ആവുക, എൻവയോൺമെന്റ് ഡീഗ്രേഡ് ചെയ്ത് പോവുക, അങ്ങനെ എന്താണ് ഒരു നമ്മളെ കോപ്പിംഗ് കപ്പാസിറ്റിയിലേക്ക് അപ്പുറത്ത് അല്ലെ. ഇപ്പൊ മുണ്ടക്കയിലാണെങ്കിൽ ആ ഒരു ഏരിയ മൊത്തം പോയി, ഇനി അവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതായി കഴിഞ്ഞു. ദ ഫോളോയിങ് ആർ റിലേറ്റഡ് ഇമ്പാക്ട്സ് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഇമ്പാക്ടുകൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്. ഫോളോയിങ് അപാർട്ട് ഓഫ് നോർമൽ പാറ്റേൺ ഓഫ് ലൈഫ് അല്ലെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടെ ഉള്ള ആൾക്കാർ, മാം ഞങ്ങളുടെ വീടും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഒരു ഒരു ടൈലിന്റെ പീസ് ഒക്കെ വെച്ചിട്ടാണ് തിരിച്ചറിഞ്ഞിട്ടുള്ള എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന വിഷമം. അതാണ് ഫോളോയിങ് അപാർട്ട് ഫ്രം നോർമൽ പാറ്റേൺ ഓഫ് ലൈഫ്. അതുപോലെ തന്നെ അവർക്ക് പലർക്കും ഉച്ചവരും ഉടയവരും, കാരണം എന്നോട് അവിടുത്തെ ഞാൻ ട്രീറ്റ് ചെയ്തവർ പറഞ്ഞൊരു സാധനമുണ്ട്, അവിടെ 13 കിലോമീറ്റർ ആണ് ഈ മുണ്ടക്കൈ ചൂരൽമല, ഇത് ഒറ്റ റോഡാണ്. അതായത് ഈ റോഡ് പോയാലേ അവിടെ എത്തുള്ളൂ, വേറെ റോഡില്ല, നമുക്കൊക്കെ ഒരുപാട് അങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ 13 കിലോമീറ്ററിൽ താമസിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. സോ അതന്നെ എന്താ അവർക്ക് നോർമൽ കാര്യം, കാരണം അവരെ ഉച്ച എല്ലാ വീട്ടിലും ഉച്ചവരുടെ ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ട്. ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ അല്ലെ. പലർക്കും പണം, അവരുടെ സ്വർണം, അത് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓൺസെറ്റ് ഓഫ് സൈക്കോളജിക്കൽ ട്രോമ, പലർക്കും ട്രോമയായിട്ട് അത് മാറിയിട്ടുണ്ട്. ലോസ് ഓഫ് ലൈവ്ലിഹുഡ്, എത്ര ആളല്ലെ ഇപ്പോഴും ഇനി എത്ര ആള്, അറ്റ്ലീസ്റ്റ് ഒരു മൃതദേഹമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അടക്കം ചെയ്തൊരു സമാധാനം ഉണ്ട്, അതുപോലും ഇല്ലാത്തതുണ്ട്. ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ഉണ്ട്, എപ്പിഡിമോളജിക്കൽ ത്രെറ്റ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്റപ്ഷൻ ഇൻ കമ്മ്യൂണിറ്റി നീഡ്, ഷെൽട്ടർ, ഫുഡ്, ക്ലോത്തിങ്, മെഡിക്കൽ ഹെൽപ്പ് അല്ലെ. ചിലപ്പോൾ വലിയ മാളികയിലേക്ക്, ഇപ്പം ഒരു വാടക വീട്ടിലേക്ക് ആയിരിക്കും താമസം, എനിക്ക് അതിൽ അഷ്റഫ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ വീട്, അയാൾ എത്രയോ കാലം ഇപ്പൊ വന്നാല് അയാള് ഇങ്ങനെ പ്രവാസിയാണ്, ഗൾഫിൽ നിൽക്കുന്നിട്ട് സ്വരുക്ക് കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യും, സ്വരുക്ക് കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വീട്ടില് ചെയ്യും, ആ വീട് തരിപ്പണമായിപ്പോയി ഒരവസ്ഥ അല്ലേ. അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട്, ഇൻഫ്രാസ്ട്രക്ചർ തന്നെ മാറിപ്പോയിട്ടുണ്ട് മുണ്ടൊക്കെ, കാരണം അത്ര ഹൈറ്റിൽ കല്ലും മണ്ണും ഒക്കെ വീണ് കഴിഞ്ഞിട്ടുള്ള. മൈഗ്രേഷൻ വരികയാണല്ലേ, ഇപ്പോൾ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരികയാണ് സംഭവിക്കുന്നത്. ഹൗവർ ദ അബോവ് ഇമ്പാക്ട്സ് ആർ നോട്ട് ഓൾവേസ് നെഗറ്റീവ്, സിൻസ് എ നെഗറ്റീവ് കുഡ് ഓപ്പൺ അപ് പോസിറ്റീവ് അവന്യൂസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആസ് ഡിസ്പൈറ്റ് ഇൻ ദ ടേബിൾ ബിലോ. ഇതെപ്പോഴും നെഗറ്റീവ് ആവല്ല, ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ട് മാറാം. ജപ്പാനിൽ അവിടെയൊക്കെ ആണെങ്കിലും നെഗറ്റീവ് അല്ല, അവർ പോസിറ്റീവ്, അവർ അതിനൊക്കെ അടുക്കുന്ന ഡാമേജ് ആണെങ്കിൽ അവർ അതിന്റെ കൂടെ ഡെവലപ്മെന്റ്. ഇപ്പൊ അവർക്കൊരു ടൗൺഷിപ്പ് ഒക്കെ വരുന്ന പറയുന്നത്, ഇന്ററപ്ഷൻ ആണെങ്കിൽ പുതിയ ഇന്നോവേഷൻ വരുന്നുണ്ട്, സിവിയർ ആണെങ്കിൽ അവിടെ ഷെയറിങ് വരുന്നുണ്ട്, ആന്റഗോണിസ്റ്റിക് ആണെങ്കിൽ അവയർനെസ് വരുന്നുണ്ട്, സോഴ്സ് ആണെങ്കിലും സെൽഫ് സഫിഷ്യൻസി വരുന്നുണ്ട്, ട്രോമ ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, ട്രാൻസ്ഫോർമേഷൻ. ശ്രുതി, ഹാറ്റ്സ് ഓഫ് ടു ശ്രുതി, സ്വന്തം കുടുംബാംഗങ്ങളെ മൊത്തം നഷ്ടപ്പെട്ട അതിന്റെ കൂട്ടത്തില്, ഷീസ് വെൽ റീസ്ഡ് ഐ ഗെസ്. ഇപ്പൊ കാണുമ്പോ കുറച്ച് നല്ലതായിട്ട് സംസാരിക്കാം, ഞാൻ വെൽ റേസ്ഡ് ആണ്, കാരണം ആകെയുള്ള അത്താണിയായിട്ടുള്ള വുഡ് ബീങ് കൂടെ നഷ്ടപ്പെടുകയാണ്. ബട്ട് ഐ തിങ്ക് ഷീസ് വെൽ റേസ്ഡ്, കാരണം അത് അതിജീവിക്കാൻ ആ കുട്ടിക്ക് പറ്റുന്നുണ്ട്. എമർജൻസി, എഡ്യൂക്കേഷൻ, റിസ്ക്, റെസിലിയൻസ് ഇതിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഈ ഓൾവേസ് നെഗറ്റീവ് ആവുന്നുണ്ട്, നെഗറ്റീവ് കൂടെ ഓപ്പൺ പോസിറ്റീവ് എവന്യൂസ് ഓഫ് ഡെവലപ്മെന്റ്, ഈ നെഗറ്റീവ് പോസിറ്റീവിലേക്ക് എത്തിക്കാം ഈ ടേബിളില് പറയുന്ന പോലെ. റിസ്ക് റെസിലിയൻസിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, നമ്മൾ റിസ്ക് എന്നുള്ളത് നമ്മളെ സഹനം എന്നൊരു സാധനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി അടുത്ത പറയാൻ വേണ്ടി പോവാണ്. ഇനി എന്താണ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ, ഏതൊക്കെ ടൈപ്പ് ഡിസാസ്റ്റർ ആണ്
വരുന്നത്. ആസ് പർ ഹൈ പവേർഡ് കമ്മിറ്റി റിപ്പോർട്ട്, ഡിസാസ്റ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു മേജർ കാറ്റഗറീസ്. രണ്ട് മേജർ കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഡിസാസ്റ്റേഴ്സിനെ തരംതിരിക്കാം. ബോത്ത് നാച്ചുറൽ ആൻഡ് രണ്ടിനെയും കൂടെ, നാച്ചുറൽ ആയിക്കോട്ടെ മാൻമേഡ് ആയിക്കോട്ടെ, രണ്ട് കാറ്റഗറിയാണ്. ആൻഡ് സെവറൽ സെബ് കാറ്റഗറിയും ഉണ്ട്. ഓവർവ്യൂ ഓഫ് ദി ഡിസാസ്റ്റർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ വാട്ടർ ആൻഡ് ക്ലൈമറ്റ് കാറ്റഗറിയും, രണ്ടാമത്തേത് ജിയോളജിക്കൽ കാറ്റഗറിയുമാണ് വരുന്നത്. അതിനെ കൂടെ തന്നെ വേറെ എല്ലാണ്ട് കെമിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഉണ്ട്, ആക്സിഡന്റ് ആൻഡ് റിലേറ്റഡ് ഡിസാസ്റ്റർ ഒക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബയോളജിക്കൽ ഡിസാസ്റ്ററും വരുന്നുണ്ട്. നോക്കാം നമുക്ക്. അതായത് രണ്ട് മേജർ കാറ്റഗറിയാണ് വരുന്നത്, അതായത് നാച്ചുറല് മാൻമേഡ്, അതിന്റെ അണ്ടിയിൽ സബ് ഇങ്ങനെയായിട്ട് വരുന്നത്. രണ്ടെണ്ണമാണ്, ഒന്ന് നാച്ചുറല്, രണ്ടാമത്തത് മാൻമേഡ്. ഇതിന്റെ അണ്ടറിൽ എന്താണ്, ഒത്തിരി എണ്ണം വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് വാട്ടർ ആൻഡ് ക്ലൈമറ്റ്. വാട്ടർ ആൻഡ് ക്ലൈമറ്റിൽ എന്താണ്, ഫ്ലഡ് അറിയാലോ, വെള്ളപ്പൊക്കത്തിനാണ് ഫ്ലഡ്. സൈക്ലോൺ എന്താ, കൊടുങ്കാറ്റ്. ടൊർണാഡോസും ഹൊറിക്കെയിൻസും സൈക്ലോൺ എന്നാണ് നമ്മൾ പല പല പേരിട്ട് കത്രീന കാറ്റ് എന്നൊക്കെ വിളിക്കുന്ന പോലെ. പിന്നെ ഹെയിൽ സ്ട്രോംസ് ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ മണൽക്കാറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒന്ന് നോക്കട്ടെ, ചുഴലിക്കാറ്റ് ആൽപ്പഴത്തോട് കൂടിയുള്ള കൊടുങ്കാറ്റാണ് കേട്ടോ. ആൽപ്പഴല്ലേ, ആലിപ്പഴത്തോട് കൂടിയുള്ള കൊടുങ്കാറ്റാണ് കേട്ടോ. പിന്നെ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ട്. ക്ലൗഡ് ബേസ്റ്റ് അത് പ്രളയം, പെട്ടെന്നുണ്ടാകുന്ന പേമാരി, മേഘവിസ്ഫോടനത്തിനൊക്കെയാണ് ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്, മേഘവിസ്ഫോടനം. പിന്നെ ഹീറ്റ് വേവും കോൾഡ് വേവും ഉണ്ട്, തീക്കാറ്റ് എന്നൊക്കെ പറയുന്ന സാധനമല്ലേ അത്. സ്നോ അവലാഞ്ചസ്, അതെന്ന് വെച്ചാല് മഞ്ഞ്, പെട്ടെന്ന് മഞ്ഞ് മൂടിപ്പോന്നൊക്കെ ഒരവസ്ഥ ഉണ്ടല്ലോ, അതൊക്കെ ഈ അറ്റ്ലാന്റിക്സ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഡ്രോട്ട് വരൾച്ചയാണ്. സീ ഓഷൻ, മണ്ണൊലിപ്പ്, മണ്ണെടുത്തു അതായത് കടല് കയറി പോകുന്ന അവസ്ഥയുണ്ടല്ലോ. തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇടിമിന്നല്, സുനാമി. ഇനി ജിയോളജിക്കൽ ആയിട്ടാണെങ്കിലോ ലാൻഡ് സ്ലൈഡ് ആൻഡ് മഡ് ഫ്ലോസ്, അതാണ് നമ്മുടെ എന്ത് പിന്നെ ഉരുൾപൊട്ടൽ, എർത്ത്ക്വേക്ക്, ഭൂമികുലുക്കം, ലാർജ് ഫയേഴ്സ്, അതുപോലെ ഡാം ഫെയിലിയർ. നമുക്ക് ഇപ്പോഴും തലയ്ക്ക് വേണ്ടി കത്തി പോലെ നിൽക്കുന്നുണ്ട് അല്ലേ മുല്ലപ്പെരിയാർ. ഡാം ബേസ്റ്റും ഉണ്ട്, ഡാം പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ. പിന്നെ മൈൻ ഫയർ ഉണ്ട്, മൈനിൽ ഖനികളൊക്കെ കുഴിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫയർ. കെമിക്കൽ ഇൻഡസ്ട്രിയൽ ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റർ ആണ് കെമിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ അല്ലേ. ഇപ്പം എൻഡോസൾഫാൻ ദുരിതം, എൻഡോസൾഫാൻ നമ്മുടെ അത് കെമിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ. ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഒക്കെ, ആറ്റം ബോംബ് അങ്ങനത്തെ ഒക്കെ ഉള്ളത്. പിന്നെ ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ ആണ് ഫോറസ്റ്റ് ഫയർ, കാട്ടുതീ, ആർബൻ ഫയർ. നമ്മൾ ഫയർ ഒക്കെ ഉണ്ടാകും ഇപ്പൊ കുറവാ, പണ്ട് മുട്ടായിത്തെരുവിൽ ഇടക്കിടക്ക് ഫയർ ഉണ്ടാവായിരുന്നു, ആർബൻ ഫയർ. മൈൻ ഫ്ലഡിങ്, ഓയിൽ സ്പില്ല്, അതുപോലെ മേജർ ബിൽഡിങ് കൊളാപ്സ് ആയിപ്പോ, ബിൽഡിങ് തകരുക, ബോംബ് ബ്ലാസ്റ്റ് അല്ലേ. ഫെസ്റ്റിവൽ റിലേറ്റഡ് ഡിസാസ്റ്റർ ഒക്കെ ഉണ്ട്. ഇപ്പം കുറച്ചു മുന്നേ ഹജിന സമയത്ത് അവിടെ ഒരു എന്താ പറയാ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു തീപ്പിടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തിക്കിലും തിരുപ്പിടും, പിന്നെ കല്ലറയിൽ സമയത്തൊക്കെ തിക്കിലും തിരുപ്പിൽപ്പെട്ടിട്ടൊക്കെ അപകടം സംഭവിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇലക്ട്രിക്കൽ ഡിസാസ്റ്റർ ആൻഡ് ഫയർ അല്ലെ, കുറച്ചു മുന്നേ ഇങ്ങനല്ലേ ഏതോ ഒരു ബാബ വരുന്നുണ്ടെന്നുണ്ട്, അയാളെ കാണാൻ, അയാളുടെ വണ്ടിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനായിട്ട് ഇവിടെ വണ്ടി ചവിട്ടി അരച്ചിട്ട് കുറെ ആൾക്കാരൊക്കെ. ഫെസ്റ്റിവൽ ഡിസാസ്റ്റർ, പിന്നെ ഇലക്ട്രിക്കൽ ഡിസാസ്റ്റർ ആൻഡ് ഫയർ വരുന്നുണ്ട്. എയർ റോഡ് ആൻഡ് റെയിൽ ആക്സിഡൻസ് വരുന്നുണ്ട്. ബോട്ട് ക്യാപ്സൈസിങ് വരുന്നുണ്ട് അല്ലെ, ബോട്ട് മറിഞ്ഞു വീണൊക്കെ പോയിട്ടുള്ള തട്ടേക്കാട് ദുരന്തമൊക്കെ, വില്ലേജ് ഫയർ വരുന്നുണ്ട്. ഇനി ബയോളജിക്കൽ ഡിസാസ്റ്റർ ആയിട്ടുള്ളത് ബയോളജിക്കൽ ഹാസാർഡ്സ്, എപ്പിഡമിക്സ്, പെസ്റ്റ് അറ്റാക്ക് അല്ലേ, കാറ്റിൽ എപ്പിഡമിക്സ്, ഫുഡ് പോയ്സണിങ് ഒക്കെയാണ് ബയോളജിക്കൽ ആയിട്ട് വരുന്ന ഇത്. നമുക്ക് ബയോളജിക്കൽ ഡിസാസ്റ്റർ ആയിട്ട് വരാം, കൊറോണയെ പറയാം, ബയോളജിക്കൽ ഹാസാർഡ്സ് ആണ്. പിന്നെ എപ്പിഡമിക്സ് അല്ലേ, പാൻഡമിക്സ് അതൊക്കെ, പെസ്റ്റ് അറ്റാക്ക് ചില സ്ഥലത്തൊക്കെ ഉണ്ട്. നമുക്കല്ലേ പെയിനൊന്നും വന്ന പ്രശ്നമില്ലാത്ത, പിന്നെ വെസ്റ്റിലൊക്കെ പെയിന്, ഒരു കുട്ടിയുടെ തലയിൽ പെയിനുണ്ടെങ്കിൽ അവർ സ്കൂള് മൊത്തം അടച്ചിടുക്കുക ചെയ്യും. പിന്നെ കാറ്റിൽ എപ്പിഡമിക്സ് ആണ് ഈ ഇപ്പം എംപോക്സ്, ആന്ത്രാക്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, ഫുഡ് പോയ്സണിങ്. ഇത്രയുമാണ് ഡിസാസ്റ്റർ നാച്ചുറൽ ആൻഡ് മാൻമേഡില് അഞ്ച് കാറ്റഗറി ആയിട്ടാണ്, സബ് കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനി നോക്കിക്കേ, നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് പ്രകൃതി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആകെ പ്രകൃതി ദുരന്തത്തെ ആണോ,
പ്രകൃതി ദുരന്തത്തെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഓക്കെ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ നാച്ചുറൽ. ഓ പൊന്നെ, ഓ പഴയ പഴയ നാച്ചുറൽ ഡിസാസ്റ്റർ നാച്ചുറലി ഒക്കറിങ് ഫിസിക്കൽ ഫിനോമിന കോസ്ഡ് ഐദർ ബൈ റാപ്പിഡ് ഓർ സ്ലോ ഓൺസെറ്റ് ഓഫ് ഇവന്റ്സ് വിച്ച് ക്യാൻ ബി ജിയോ ഫിസിക്കൽ, ഹൈഡ്രോളജിക്കൽ, ക്ലൈമറ്റോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ. കണ്ടോ ചെല്ലു ചെല്ലു, നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫിനോമിന ആണ്. റാപ്പിഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ലോ ഓൺസെറ്റ്, പെട്ടെന്ന് വരാം അല്ലെങ്കിൽ പതുക്കെ പതുക്കെയും വരാം. അത് ജിയോ ഫിസിക്കൽ ആവാം, അല്ലെങ്കിൽ ഹൈഡ്രോളജിക്കൽ വെള്ളം കൊണ്ടുള്ളത് ഒക്കെ നന്നാക്കണേ, ക്ലൈമറ്റോളജിക്കൽ ആവാം, ബയോളജിക്കലും ആവാം. ഞാൻ പറയില്ലേ കൊറോണ ഒക്കെ ബയോളജിക്കൽ. അതിൽ ഫസ്റ്റ് വണ്ണ് വരുന്നത് എർത്ത് ക്വേക്ക് ആണ് അല്ലേ. നമുക്ക് നമ്മള് മുണ്ടക്കയിലൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ വെച്ചാ നമുക്ക് ഇവിടെ ഉരുളൊന്നും പൊട്ടാനില്ലല്ലോ, പക്ഷെ അപ്പോഴും നമുക്ക് പേടിക്കേണ്ട ഒന്നാണ്. ഇപ്പൊ നമ്മുടെ ഭൂമി ഉലുങ്ങും അടിമേൽ മറയുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് റിസൾട്ട് ഫ്രം ദ ഫോഴ്സസ് കോസിങ് സ്ട്രക്ചറൽ ഡിഫോർമേഷൻ ഡീപ്പ് വിത്തിൻ ദ എർത്ത്സ് ഇന്റീരിയർ. എർത്തിന്റെ ഇന്റീരിയറിന്റെ സ്ട്രക്ചർ മാറുമ്പോഴാണ് ശരിക്കും എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത്. എ സഡൻ ബ്രേക്ക് ഇൻ ദ അപ്പർ എർത്ത് ലെയർ കോഴ്സസ് ഗ്രൗണ്ട് വൈബ്രേഷൻ ലീഡിങ് ടു ബിൽഡിംഗ് കൊളാപ്സ് ആൻഡ് ഡിസ്ട്രക്ഷൻ. കേട്ടോ, ഒരു സഡൻ ബ്രേക്ക് ആണ് അപ്പർ എർത്ത് ലെയറിൽ. അത് കാരണം ഗ്രൗണ്ട് വല്ലാണ്ട് വൈബ്രേറ്റ് ചെയ്യുകയും അത് കാരണം ബിൽഡിങ്സ് ഒക്കെ കൊളാപ്സ് ആകുകയും നശിച്ചു പോവുകയും ചെയ്യാണ്. Earthquakes happen along faults at plate boundaries and often trigger landslides, tidal waves and tsunamis. Earthquake കാരണം ചെന്ന് എന്തൊക്കെ ഉണ്ടാവാം, ഉരുൾപൊട്ടൽ ഉണ്ടാവാം, ടൈഡൽ വേവ്സ് ഉണ്ടാവാം, അതായത് ഭീമൻ തിരമാലകള്, സുനാമി ഒക്കെ ഉണ്ടാവാം. Measured on the Richter scale, severe effects occur at level 6 and above. നമുക്ക് ഏറ്റവും കൂടുതൽ സിവിയർ ആയിട്ട് ലെവൽ 6 ആൻഡ് അബവ് ആണ് റിക്ടർ സ്കെയിൽ കാണിക്കുന്നതെങ്കിലാണ് അത് വലിയൊരു ഭൂമികുലുക്കായിട്ട് പറയുന്നത്. Especially in the populated areas, forecasting is impossible and prone areas are identified based on geological features and past events. അവിടെ പിന്നെ ഫോർകാസ്റ്റിംഗ് ഭയങ്കര ഇമ്പോസിബിൾ ആണ്, പക്ഷെ പ്രോൺ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ജിയോളജിക്കൽ ഒക്കെ ആയിട്ട്. ഇപ്പം ജപ്പാനിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഒരു ജപ്പാൻ മലയാളിയുടെ വീഡിയോ കണ്ടപ്പോഴുണ്ടായിരുന്നു, അവർക്ക് ഒരു വണ്ടി ഉണ്ട് പോലും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, എസ്കേക്ക് വന്നാൽ എങ്ങനെ പിടിച്ചിരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചെടുക്കാൻ. നോക്കിക്കെ, ഡാമേജ് സ്ട്രക്ചർ ഡ്യൂ ടു എർത്ത് ക്വേക്ക് ഇൻ ഗുജറാത്ത് 2020-2001. അപ്പൊ എർത്ത് ക്വേക്ക് എന്താണ് ശരിക്കും, അവിടെ സ്ട്രക്ചറൽ ഡിഫോർമേഷൻ ആണ് വരുന്നത്. ഡീപ്പ് വിത്തിൻ എർത്തിന്റെ ഇന്റീരിയറിൽ ഒരു സഡൻ ബ്രേക്ക് വരാണ് എർത്തിന്റെ അപ്പർ ലെയറിൽ, അത് ഗ്രൗണ്ട് വൈബ്രേഷൻ ഉണ്ടാക്കാണ്, ബിൽഡിംഗ് കൊളാപ്സ് ആവും, ഡിസ്ട്രക്ട് ആവും, അവിടെ ബൗണ്ടറീസിനെ ബാധിക്കും. ഈ എർത്ത് ക്വേക്ക് കാരണം ഉരുൾപൊട്ടലും ടൈഡൽ വേവ്സും സുനാമി ഒക്കെ ഉണ്ടാവും. റിക്ടർ സ്കെയിലിൽ 6 മേലെ ആണെങ്കിലാണ് അതൊരു വലിയ ഭൂമി കുലുക്കായിട്ട് പറയുന്നത്. എസ്പെഷ്യലി പോപ്പുലേറ്റഡ് ഏരിയാസിലൊക്കെ ഫോർകാസ്റ്റിംഗ് ഇസ് ഇംപോസിബിൾ ആണ്. ആൻഡ് പ്രോൺ ടു ഏരിയാസ് ആർ ഐഡന്റിഫൈ ബേസ്ഡ് ഓൺ, ഇനി എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഏത് ഏരിയ, അത് അവിടുത്തെ ജിയോളജിക്കൽ ഫാസ്റ്റ് ഇവന്റ്സ് ഒക്കെ വെച്ചാണ് ഈ ഏരിയ എർത്ത് ക്വേക്കിന് പ്രോൺ ആണെന്നൊക്കെ കണ്ടെത്തുന്നത്. ഓക്കെയാണോ പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയ്ക്ക് മതി കേട്ടോ, നാളെ ഈ ചാപ്റ്റർ നമുക്ക് എടുത്ത്. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും. അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.